Hello friends, Shadow Academy Day. Puthiya video like all of us welcome. Innathe video il ulpadithirikkunna content ennu parayunnathu driver listil ore aal pal listilum ulpadittirund adine kurichulla oru episode aanu. Adhaayathu ee color nammal add cheyittundallo adoru soorthu add cheyyunnana adine adisthanathile pacha color rendu listil vannavaru yellow color moonu listil vannavaru red color naalu listil vannavaru pink color, angelistil one way, and an hour color man search it on a test of another. About the mind, Thiruvananthapuram HDV listed on Adinoka. About either Adistan or another, Randilistling one alkari, Pachakarana, Bakelam, Randilistil Kudu, one Napanoikodo, Thiruvananthapuram on the HDV listed then, Itraim alkari, material listed Ulpat alkarana, fireman driver loom, other bulletin, municipal common service loom, administrative tribunal loom. അതേപോലെ തന്നെ അപെക്സ് സൊസൈറ്റി ഡ്രൈവറിലും എല്ലാ ലിസ്റ്റുകളിലും വന്ന ആൾക്കാരാണ് കണ്ടല്ലേ, ഇത്രയും ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൽ ജി എസ് അതേപോലെ എൽ ഡി സി പോലീസ് സിവിൽ പോലീസ് ഓഫീസർ അങ്ങനെയുള്ള ലിസ്റ്റുകളിൽ വന്ന ആൾക്കാരും ഇത് നിലവിൽ ഈ ലിസ്റ്റിൽ വന്ന ആൾക്കാരും സെയിം തന്നെയായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എൽ ഡി സി എൽ ജി എസ് പോലുള്ള ഒരു ഉദ്യോഗം കിട്ടുമ്പോൾ, ഡ്രൈവർ പോസ്റ്റ് കിട്ടുമ്പോൾ ഏറ്റവും നല്ലത് എൽ ഡി സി എൽ ജി എസ് ആണ്. അതായത് ഡ്രൈവർ എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. അതായത് നല്ല രീതിക്ക് ഡ്രൈവിംഗ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് ഒരു ഡ്രൈവറിൻ്റെ ജോലിയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഡ്രൈവർ ആയി എന്ന് വരില്ല. കാലാകാലങ്ങളിൽ ഡ്രൈവർമാരായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ആ ഡ്രൈവിംഗ് ജോലി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമല്ല. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാക്സിമം 50-നും 60-നും ഇടയ്ക്ക് മാർക്കുള്ള ആൾക്കാരായി പോയതുകൊണ്ട് അവരൊക്കെ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്ത് തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സത്യാവസ്ഥയാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് ട്രാക്കോ കേബിൾ കമ്പനി ആണല്ലേ, ഇതിലിപ്പോൾ യെല്ലോ കളറാണ്. അപ്പോൾ കുറേ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരെയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കളറിങ്ങാണ് നടത്തിയിരിക്കുന്നത്. ഇതൊരു സുഹൃത്ത് ചെയ്തുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നിലവിൽ ഇത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. ഇപ്പോൾ എച്ച് ഡി വി തിരുവനന്തപുരം മാത്രമേ വന്നിട്ടുള്ളൂ. മറ്റുള്ള എൽ ഡി വി തിരുവനന്തപുരം അല്ലാത്ത ജില്ലകളും എൽ ഡി വി തിരുവനന്തപുരമൊക്കെ വന്നു കഴിഞ്ഞാൽ, അതേപോലെ എച്ച് ഡി വി മറ്റുള്ള ജില്ലകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കോമൺ ആയിട്ടെല്ലാം ഒരേ ആൾക്കാർ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആ മറ്റുള്ള ജോലി ഒഴിവാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രൈവറായിട്ടുള്ള ഒരാൾക്ക് അവരുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, അടുത്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ്. ആ കളറിങ് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇനി സ്റ്റേറ്റ് വൈഡ് അല്ലാത്ത ജില്ലാ അടിസ്ഥാനത്തിലുള്ള പല ജില്ലകളിൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഫുള്ളായിട്ടും കളറിങ് ആയിരിക്കും. ഇപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ എന്ന് വെച്ച് സമാനപ്പെടുത്തേണ്ട ആവശ്യമില്ല. മറ്റുള്ള ജില്ലകളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫുള്ളും ലിസ്റ്റ് തന്നെ കളറിങ് ചെയ്യേണ്ട ഒരവസ്ഥ വരും. കാരണം എന്താ വെച്ചാൽ നല്ല മാർക്കുള്ള ആൾക്കാരൊക്കെ ഈ ലിസ്റ്റിൽ കയറി പറ്റിക്കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തടുത്ത ലിസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി അടുത്ത ലിസ്റ്റ് കൂടെ പരിശോധിക്കുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ നമ്പർ പരിശോധിച്ച് നോക്കൂ. അതിൽ ആ നമ്പറിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ ഈ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരും ഇപ്പോൾ അടുത്ത കണ്ടല്ലേ, അപെക്സ് സൊസൈറ്റി കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള ഡ്രൈവറിൻ്റെ ആ ലിസ്റ്റിലും ഉൾപ്പെട്ട ആൾക്കാർ കണ്ടല്ലേ. ഈ നമ്പർ പരിശോധിച്ചാൽ 10 എന്ന് തുടങ്ങുന്ന ആ നമ്പറിൽ, 12 എന്ന് തുടങ്ങുന്ന ആ നമ്പറിൽ അതിൽ മാത്രമാണ് ഇപ്പോൾ കളറിങ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള ആ ജില്ലകളിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ 14, 13 എന്നുള്ള ആ ഒരു 15 തുടങ്ങുന്ന ആ ഒരു നമ്പറിലും ഫില്ലാവും, കളറ് ഫില്ലാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ എന്തായാലും ഒരു ലിസ്റ്റിൽ കൂടുതലെങ്കിലും ഇല്ലാതിരിക്കില്ല. അപ്പോൾ നല്ല നല്ല ഡ്രൈവർമാരായിട്ടുള്ള ആൾക്കാർ, നല്ല കഴിവുള്ള ഡ്രൈവർമാരായിട്ടുള്ള ആൾക്കാർ എന്തായാലും മാർക്ക് കുറഞ്ഞു എന്ന പേരിൽ പിന്തള്ളപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇനി കട്ട് ഓഫ് കുറച്ചുകൂടി ആൾക്കാരെ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ, പി എസ് സി പരിഗണിക്കുകയാണെങ്കിൽ എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അടുത്ത ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, ഇതിലാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ഇതിൽ 1000-ത്തിനടുത്ത ആൾക്കാരെ ഉൾപ്പെടുത്തിയ ഒരു ലിസ്റ്റാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് നോക്കുമ്പോൾ കുറച്ച് ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള പോലെ തോന്നും, കുറച്ച് ആൾക്കാർ വേറെ ലിസ്റ്റിൽ ഉൾപ്പെട്ട പോലെ തോന്നും. പക്ഷേ ഇതിൽ ഇനി മറ്റുള്ള ലിസ്റ്റ് കൂടെ വരണം, മറ്റുള്ള ജില്ലകളുടെ എൽ ഡി വി എച്ച് ഡി വി അതേപോലെ ലിസ്റ്റുകളോട് വരണം. അപ്പോൾ കണ്ടില്ലേ, ഈ പച്ച ഒരു കളർ കണ്ടാൽ തന്നെ ഒന്നിൽ കൂടുതൽ ആ ഒരു കൂടുതൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇതിലും ഉൾപ്പെട്ടുള്ളതെന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലേ. അടിസ്ഥാനം എന്ന് പറയുന്നത് പച്ചയാണല്ലോ. അപ്പോൾ രണ്ട് ലിസ്റ്റിലെങ്കിലും ഉൾപ്പെട്ട ആൾക്കാരാണ് പച്ച, ബാക്കി ചുവന്നത് മഞ്ഞയൊക്കെ പറയുമ്പോൾ കൂടുതൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരൊക്കെയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇനി മറ്റുള്ള ജില്ലകളിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് പോലും ഇല്ലാത്ത അത്രയും ആൾക്കാർ അതിൽ ഫില്ലഡായിട്ട് കാണും. ഓക്കെ, ഇപ്പോൾ ഇനി കുറച്ച് താഴെ വരുമ്പോൾ അധികം കളറൊന്നും കാണാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ മറ്റുള്ള എൽ ഡി വി എച്ച് ഡി വി ലിസ്റ്റൊന്നും വന്നിട്ടില്ല. ആ ലിസ്റ്റോട് വന്നു കഴിഞ്ഞാൽ എന്തായാലും പച്ച എന്നുള്ള കളർ തന്നെ നിറക്കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു ലിസ്റ്റായിട്ട് ഈ ഫയർമാൻ ഡ്രൈവർ ലിസ്റ്റും മറ്റുള്ള സ്റ്റേറ്റ് വൈഡ് ലെവൽ ലിസ്റ്റൊക്കെ മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പി എസ് സി ചെയർമാൻ ആൻഡ് സെക്രട്ടറിക്ക് ലെറ്റർ അയയ്ക്കുക. ഇതിൻ്റെ PDF കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യാം, ചാനലിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ടെലിഗ്രാമിൽ പോയിട്ട്
ടെലിഗ്രാമിൽ ഷാഡോ അക്കാഡമി എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ചാനൽ ഓപ്പണായി വരും. അതിൽ ജോയിൻ ചെയ്തിട്ട് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് ആ PDF നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രിൻ്റ് ഔട്ട് ചെയ്യുക. എല്ലാം പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു അപേക്ഷ കൈപ്പട എഴുതുക. അതായത് എല്ലാ ലിസ്റ്റുകളിലും ഉൾപ്പെട്ട ആൾക്കാർ തന്നെയാണ്, ഒരേ ആൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ളത്. ഇപ്പോൾ കണ്ടേ മുനിസിപ്പൽ കോമൺ സർവീസ്, ഇതിലും കുറച്ച് കൂടുതലായിട്ടുള്ള കളറും കാണുന്നുണ്ട്. അപ്പോൾ ഫുൾ ലിസ്റ്റ് തന്നെ മാക്സിമം പരിശോധിക്കുമ്പോൾ അതിൽ ഇനിയും LDV HDV വന്നു കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടും കളറാക്കേണ്ട ഒരു സ്ഥിതി വരും മറ്റുള്ള ജില്ലയോടെ വരുമ്പോൾ. അപ്പോൾ ഇപ്പം തന്നെ ഈ ട്രാക്ക് ഓഫ് കേബിൾ കമ്പനിയും അതേപോലെ തന്നെ ഫയർമാൻ്റെ ഒക്കെ വന്നപ്പോൾ തന്നെ ഇത്രയും കളറിങ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. 250 ആൾക്കാരിൽ 100 പേർ എന്തായാലും വേറെ ലിസ്റ്റിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സെക്രട്ടറിക്കും PSC ചെയർമാനും കൂടെ ഒരു ലെറ്റർ കൈപ്പടയായിട്ട് എഴുതിയ ഒരു ലെറ്റർ എഴുതുക. ഇന്ന സംഭവമുണ്ട്, ഇന്ന ആൾക്കാർ കൂടുതലായിട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രൈവറായിട്ടുള്ള ഞങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് സാർ, അതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തി കട്ട് ഓഫ് കുറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു എന്നൊരു ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ അവസരം നഷ്ടപ്പെടാത്തത് അവരെന്തായാലും ഒരു പരിഗണനയ്ക്ക് വരുത്തിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ അവസരം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റും. മറ്റൊരു കിടന്ന ഇൻഫർമേഷനുമായി ക്ലാസ്സുമായി വീഡിയോമായി വീണ്ടും തിരിച്ചെത്താം. അതുവരെ സൈനിങ് ഓഫ് ഹാരിസ്, ഗുഡ് ബൈ.